കേരളത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒരുച്ചിരിച്ചിരി പമ്പരിച്ചിരി കോ പവർഡ് ബൈ ക്യൂസവന്റിന്റെ അമൃത് വേണി ഹെയർ ലെക്സർ കാംബ്രി ഐസ്ക്രീം സൗദരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. എടാ കാർത്തി, എത്ര നേരം കൊണ്ട് വിളിക്കുന്നടാ നിന്നെയൊക്കെ. നിന്റെയൊക്കെ ഫോൺ എന്ത് ചെയ്തിരിക്കുക? എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. അല്ലെ, വിളിച്ചാ കിട്ടുന്നില്ലോ. നിന്നെ വിളിച്ചു, സാബുനെ വിളിച്ചു, മഞ്ജുനെ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ലേ? നിങ്ങൾ എടുക്കുന്നില്ല. അയ്യോ, എടുക്കാത്തല്ല അയക്കാ. എന്നറിയുമ്പോ എന്റെ ഫോൺ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ചാർജ് നിൽക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകും. അത് ചാർജ് നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നോണ്ടാണത്. അപ്പൊ ഒത്തിരി പേര് നമ്മളിങ്ങനെ ഉപയോഗിച്ചാല് അതിന്റെ ചാർജ് ഇറങ്ങിപ്പോവും. അതിനുള്ള സെറ്റപ്പ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഞ്ജിന്റെ ഫോൺ ഇങ്ങനെ, ഇത് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അത് ഫാസ്റ്റ് ചാർജിങ് എങ്ങനെയാവും? അത് ഫാസ്റ്റ് ആണ്. എല്ലാ ഫോണും ഒരേ സമയത്ത് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ആ, ഇതൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലേടാ. ആ സാബുവിന്റെ ആ ചാർജ് മൊബൈലിങ് എന്നടാ? അത് ഒരെണ്ണം ഫോട്ടോ എടുക്കാനും ഒരെണ്ണം ഫോൺ വിളിക്കാനും. ഈ കവർ എന്തിനും ഉപയോഗിക്കുന്ന? അത് താഴെ വീണ് അല്ല, അതുകൂടെ കുത്തി വെച്ചാ കഴിഞ്ഞ. നിങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. ഏത് സാധനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ല. എന്തായാലും എല്ലാരും ചാർജ് ചെയ്യല്ലേ, പിന്നെ എന്റെ കൂടെ ചാർജ് ചെയ്ത് കൊണ്ടുപോടാ. എല്ലാ ഫോണും കൊണ്ടുപോവാ. നിന്റെ മൂട്ടിലല്ലേ? മൂട്ടില്? എന്റെ മൂട്ടിലല്ല, ഫോണിന്റെ മൂട്ടില്. എനിക്കറിയാടാ, നിന്റെ മൂട്ടിൽ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോ എല്ലാ ഫോണും കുത്തിയിട്ടിട്ടുണ്ടല്ലോ. നിസ്സാര സമയം കൊണ്ട് ഇതിന്റെ അത്തേക്ക് ചാർജ് കയറും. പക്ഷെ ഒരു മണിക്കൂർത്തേന് ഇതിന്റെ എല്ലാ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും. നമ്മുടെ പ്രോവിനെ നടക്കട്ടെ, ഇത് ചാർജ് കയറട്ടെ. അതെന്താ തരാത്ത? ഫോൺ നിങ്ങൾ ഉപയോഗിക്കുമ്പോ ഉടൻ ചാർജ് ഇറങ്ങിപ്പോയി എന്ന് കുറ്റം പറയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിന്റെ ഫോണെ, മഞ്ജുവിന്റെ ഫോണെ, സാബുവിന്റെ ഫോണെ എല്ലാം എന്റെ കയ്യിലുണ്ട്. എല്ലാം സുരക്ഷിതമായിരിക്കും. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് തരൂടാ. കോൾ വന്നാ എടുത്തും കറക്റ്റ്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ആളെ വിളിക്കടാ, ഞാൻ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം. ആ എമർജൻസി കോൾ വല്ലാണ് എനിക്ക് തരണേക്കാ. ഓ, തരാം തരാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, നിങ്ങൾ രണ്ടുപേരും? ഞാന് പപ്പ. ഞാൻ മോള്. ഓക്കെ, എന്ത് ചെയ്യുന്ന ഏട്ടൻ? ഞാന് കൃഷിപ്പണി, മേസിപ്പണി ഒക്കെ. ഓക്കെ ഓക്കെ. എവിടെ രണ്ടുപേരും വരുന്നത്? പാലക്കാട്. ഓ, പാലക്കാട് പക്കത്തിലെ ആ പാലക്കാട് അല്ലേ. എന്തായാലും ചേട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം. രണ്ടുപേരും അടിപൊളിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോയിട്ട് വായോ. ഞങ്ങള് കൊറച്ച് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടേ. കണ്ടായിരുന്നോ? കണ്ടു പിന്നെ. അതല്ലേ, അല്ല പൊങ്ങിപ്പോയ സാധനത്തിന് മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ട് നേരിട്ട് പോകുമ്പോ അതാണല്ലോ നമ്മുടെ മെയിൻ. ഓ, പഠിച്ച്. ഇതെന്താ, ആരത്, ആരൊക്കെയാ പറയൂ? ഇതെന്റെ പപ്പയാണ്. ആഹാ, മോള് ആണോ? എന്താ മോളുടെ പേര്? എന്റെ പേര് ആൻമേരി. പപ്പയുടെ പേരെന്താ? എന്റെ പേര് ജോസഫ്. ജോസഫ് എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം ആയിട്ട്. എന്നെ വിളിക്കുന്നത് ബിനു എന്നാ വിളിക്കുക നാട്ടിലൊക്കെ. ബിനു. ബിനു. മോളെന്താ ചെയ്യുന്നേ? ഞാൻ ബി എസ് ഡബ്ല്യു പഠിക്കുകയാണ്. പിന്നെ മാരേജ് കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുവാവയുണ്ട്. പഠിത്തം അല്ലാതെ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഇൻസ്റ്റ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ആള് ഞങ്ങൾ പാലക്കാടാണ് സ്ഥലം. അവിടെ ഒരു ജോബ് കൺസൾട്ടൻസി നടത്തുകയാണ്. ഞാൻ സാധാരണ ഒരു മേസ്തിരിപ്പണിക്കാരനാണ്. ഒരു വീടൊക്കെ വെച്ചിങ്ങനെ നസീർക്കൊക്കെ വേണമെങ്കിൽ ഒരു വീട് വെച്ചുതരാം കേട്ടോ. വെച്ചോണ്ട് അവൻ കടന്നു. അല്ലെന്നേ, ഇവൻ ഫോണിൽ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന സാധനം ഉണ്ടല്ലോ, 24 മണിക്കൂർ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 300 പേരെ ആപ്പടെ കാഴ്ചക്കാരൻ. പിന്നെ സാബു ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിലെ സൂപ്പർ അല്ലായിരുന്നു? നല്ല അഭിനയവും കാര്യങ്ങളും. ഭയങ്കര ഇഷ്ടമാണോ സാബു ചേട്ടനെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എനിക്കും ചേച്ചി അച്ഛനും മോളും എനിക്ക് എനിക്കത് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. രണ്ടെണ്ണം എത്രാമത്തെ വയസ്സ് കല്യാണം കഴിച്ച്? ഞാൻ 22 വയസ്സിൽ. മോളോ? ഞാൻ 20. അച്ഛനായിട്ടൊരു ചെറിയൊരു കോമ്പറ്റീഷൻ ലെവലിൽ പിടിച്ചതാണ്. അച്ഛൻ എന്തായാലും ഇതായില്ല, അപ്പൊ ഞാനും എന്താണ് അതിന്റെ ഒരു ഇതെന്ന് അറിയാൻ സെറ്റപ്പ് നമ്മക്കൊന്ന് അറിയണമല്ലോ. നല്ല കുട്ടി. പഠിക്കുന്ന എവിടെയാ? ഞാന് CMS, കോട്ടയം CMS. അപ്പൊ പാലക്കാടാണ് താമസം? പാലക്കാടാണ്. കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഡെയിലി പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാണ്. എക്സാം എഴുതാനും ബാക്കി അസൈൻമെന്റിനൊക്കെ വേണ്ടിട്ട് കോട്ടയത്ത് വരും. നല്ല കോഴ്സ്. ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഞാൻ പഠിച്ചതൊക്കെ സയൻസ് ആണ്, പക്ഷെ സോഷ്യൽ വർക്കിനോട് ഒരു താല്പര്യം കൊണ്ട് അത് ചൂസ് ചെയ്തു. സയൻസിനെക്കാട്ടും നല്ല കെമിസ്ട്രി ആ സാധനങ്ങൾ, അത് ഞാൻ പഠിച്ചത് വളർന്നതും ആ ഒരു സെറ്റപ്പിലാണ്. കോട്ടയം സേഫ് സ്കൂളിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കെമിസ്ട്രി ആണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാവി നിയന്ത്രിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പോർഷൻ അവിടെ. H2O എന്താ പറയാ, ഡിഫൈൻഡ് ബൈ സംക്രാന്തി. അത് കറക്റ്റ് ആയിരുന്നു അല്ലേ? അത് കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഞാൻ എന്നു വെച്ചും വെച്ചിട്ടൊരു സാധനം ക്ലിയർ ചെയ്തോണ്ടിരിക്കുക. എന്റെ പണിപ്പുരയിലാണ് ഇപ്പൊ അത് ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നു. അടുത്ത സിലബസിൽ വരുമായിരിക്കില്ല ടെക്സ്റ്റിൽ? അത് വരും വരും വരും. കാര്യം നമ്മുടെ CBSE സിലബസ് വിട്ടിട്ട് മറ്റേ സിലബസിലേക്ക് അതിന്റെ കയറ്റുന്നത്. ICSE അതിൽ കയറ്റാനായിട്ടാണ്. ഓ, കുന്തളിപ്പ് കഴിഞ്ഞ കുന്തളിപ്പിലെ കാര്യങ്ങളല്ലേ പറഞ്ഞത്? ശാസ്ത്രം അത് പഠിക്കുന്നൊരു കുട്ടിയല്ലേ, അപ്പൊ അതിനോട് ചില കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ. സംശയം എനിക്ക് കൊറേ നാളായിട്ടേ ഈ പൊട്ടാസ്യത്തിന്റെ രാസനാമം എന്തായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എനിക്കത് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും എനിക്ക് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ വേറെ സബ്ജക്റ്റേ മാറ്റിയെടുത്തത്. കെമിസ്ട്രി ഭയങ്കര ടഫാണ്. ഈ ഡെഫിനിഷനും കൊറേ. പൊട്ടാസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നിലത്തിട്ടാ പൊട്ടുന്ന സാധനമാണ്. അത് ചെറിയ പൊട്ടാസ് ഉണ്ട് നമ്മൾ ഇതിന്റെ അകത്ത്, ചെറിയ ഇങ്ങനെ നിലത്തോട് വരുമ്പോൾ പൊട്ടുന്നുണ്ട്. പിന്നെ ആ തോക്കിൽ വെച്ച് പൊട്ടിക്കുന്ന ഏറുപടക്കം, ഇതെല്ലാ കാറ്റഗറിയിൽ വരുന്നതാണ്. ഏറുപടക്കം വലിയ പൊട്ടാസ്. ആ ഡൗട്ട് മാറിയില്ലേ? തോക്കിൽ വെച്ചിട്ടൊരു പൊട്ടാസ് വെച്ചിട്ടിങ്ങനെ ഹലോ, അച്ഛാ എവിടെയാന്നോ? ഞാൻ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഒരു നിവേദനം കൊടുക്കാൻ നിക്കുക. ഞാൻ മോർച്ചറിയിലാ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയില്ലേ? ആ പിന്നെ ഒരു കാര്യം, എന്നെ ഏതൊരു ചെറുക്കം കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരോട് പറഞ്ഞേക്കാം എനിക്ക് ലീവ് ഒന്നുമില്ല, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ മോർച്ചറി വന്ന് കണ്ടോളാൻ പറഞ്ഞേക്കണം. അല്ല, ഇത് തിരുവിതാംകൂർ കൊട്ടാര. അകത്ത് കുറച്ച് പടന്മാര് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഇരിക്കുക. ഞാൻ ആദ്യമായിട്ട് മോർച്ചറിയിലേക്ക് കയറുന്നത്. ഓ, എന്നെ പിന്നെ പ്രസവിച്ചിട്ടതേ മോർച്ചറിയിലല്ലേ. അല്ല, എന്താ കാര്യം? ഒന്ന് സംസാരിക്കണം. എത്ര സംസാരിച്ചോ, ഒരു കുഴപ്പമുള്ളൂ, തിരിച്ചൊരു അക്ഷരം മിണ്ടു എന്ന് വിചാരിക്കണ്ട, കാരണം കിടക്കുന്ന മൊത്തം ശവങ്ങളാണ്. ഈ കൊച്ചിനോട് പറഞ്ഞാ മനസ്സിലാകില്ലല്ലോ. ഒന്ന് കാണാൻ വന്നതാന്ന്. കാണാനോ? ഇത് നല്ല കൂത്തായി. അപ്പൊ നിങ്ങൾ എടുത്തോണ്ട് പോണൊന്നുമില്ലേ? ആംബുലൻസ് ഒന്ന് വിളിച്ചിട്ടല്ലേ വന്നത്? അല്ല, ഞാൻ കുട്ടിയെ പെണ്ണ് കാണാൻ വന്നതാന്ന്. ഓ, അച്ഛൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഒരു ശവം. അല്ല, ഒരു ചേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. ആ ചേട്ടനാണോ? ആ ചേട്ടൻ ഞാൻ തന്നെയാ. പെണ്ണ് കാണാൻ വന്ന അവസ്ഥക്ക് ഒരു ചായ കിട്ടിയിരുന്ന പതിവുള്ളതാ. ഇവിടെ ചായ ഇല്ല, ഞാൻ വേണമെങ്കിൽ ഓടിച്ചെന്ന് ഒരു ഗ്ലാസ് സ്പിരിറ്റ് എടുത്തോണ്ട് വരാം. വെള്ളം ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ട് രണ്ടെണ്ണം എടുത്തു. ഓ, നല്ല തമാശ. കുട്ടിയുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ഭാഗ്യം. ചേട്ടന്റെ പേര് സദാനന്ദൻ എന്നല്ലേ? അതെ. ഓ, അല്ല ചേട്ടാ, എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്നെ കിട്ടുന്ന ആള് കുടിക്കാനും പാടില്ല, വലിക്കാനും പാടില്ല. എന്നാ പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു ശവത്തിനെ എടുത്താ കിട്ടാം. അല്ല ചേട്ടാ, ചേട്ടൻ പറയുന്ന തമാശ കേട്ടാ ശവങ്ങൾ എണീച്ച് ചേട്ടനെ തല്ലാ. ചേട്ടന്റെ ജോലി എന്തായിരുന്നു? ഞാനൊരു നാടക നടനായിരുന്നു. ശബ്ദത്തിന് എന്നെ പറ്റി ജലദോഷമാണോ? നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് കേറി വന്നാ. പിന്നെ എനിക്ക് ഈ നാടകം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാ. നാടകം ജീവനാണെങ്കിൽ നാടകക്കാരനെയും ജീവനായിരിക്കുമല്ലേ. ചേട്ടന്റെ ഒരു കാര്യം. അല്ല ചേട്ടാ, ഈ നാടകം കളിക്കുമ്പോ കൊറേ അവാർഡൊക്കെ കിട്ടില്ലേ? ചേട്ടൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിക്കഴിഞ്ഞാ എന്താ കുട്ടി കാണുമെന്ന് പറയോ? ഞാനത്
നടന്നു പറയും. എന്നാ അവാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ ചേട്ടാ ചുമ്മാ പറയാ നാടകം നടന്നാന്ന്. പണ്ട് ഞാൻ തട്ടയെ കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അല്ല തട്ടയെ നാടകം കളിച്ചോണ്ടിരിക്കുമ്പോ നല്ലതാണെന്ന് പറഞ്ഞ കമ്പറ്റിക്കാരൻ എനിക്ക് 500 രൂപ എടുത്തു തന്നു. ഓ അങ്ങനെ ഇത്രയും വലിയ നാടകക്കാരനായ ചേട്ടന് എന്നെയൊക്കെ ഇഷ്ടാവോ? ഇഷ്ടമാകുമോ എന്നോ? എന്ത് ചന്ദമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ, എന്തൊരു സുന്ദരമാണ് പൊന്നെ നിന്റെ തേൻമുഴി കേൾക്കുവാൻ, ഓർത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു നീ. അല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ വരട്ടെ? അയ്യോ ചേട്ടാ എനിക്കൊരു 2 ദിവസം കൂടെ സമയം വേണം. എന്തിനാ? ഡോക്ടർ പറഞ്ഞതേ എന്റെ പോസ്റ്റ്മോർട്ടം നാളെയാന്നാ. പോസ്റ്റ്മോർട്ടോ? ആ അപ്പൊ എനിക്കൊരു 2 ദിവസം കൂടെ സമയം വേണം. അപ്പൊ നീ പ്രേതമാണോ? അമ്മേ പ്രേതം. ഇങ്ങനൊരു മരവാഴനെയാണല്ലോ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വിട്ടത്. ശശി ആ സ്ട്രെച്ചറും കൂടെ എടുത്തോ, ഇന്ന് കുളിപ്പിക്കാൻ നമുക്കൊരു ബോഡി ആയിട്ടുണ്ട് കേട്ടാ. ഒരു സ്ട്രെച്ചറിങ് എടുത്താൽ നമുക്ക് ഈ ബോഡി ഒക്കെ കൊണ്ടുപോകാമായിരുന്നു. കൊണ്ടൊക്കെ അതാ നല്ലത്, കുറച്ച് കഴുകിയിട്ടുണ്ട്. മോള് ഇങ്ങനെ തന്നെ പറയണം. മോളെങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശരിയായില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത്? പാവര അവസരം കിട്ടിയതല്ലേ, ഒന്ന് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പാവം, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ജോസഫ് ഏട്ടാ, നിങ്ങളെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അങ്ങനെ എനിക്ക് ഒരു നിക്കറും പാന്റും ഇട്ട ഒരു കുട്ടി. അതാണ് കറക്റ്റ്, പാന്റ് ഷർട്ടും കുറച്ച് പ്രായം ഉണ്ടെന്നുള്ളൂ. അല്ല ജോസഫേട്ടാ, കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, നിങ്ങളുടെ ഒരു ആഗ്രഹം, ഭയങ്കരമായ ഒരു ആഗ്രഹം നിങ്ങളുടെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. സത്യം, അത് ഈ ബമ്പർ സീറ്റ് തുടങ്ങിയപ്പോ തൊട്ട് പപ്പ എന്റെ അടുത്ത്, എന്റെ ഫോണില്ല, ടച്ച് ഫോണില്ല, അപ്പൊ ഞാൻ വേറെയാണല്ലോ താമസിക്കുന്നത്. അപ്പൊ ആളെന്റെ അടുത്ത് വന്ന് പറയും, എടി വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അവർ ഇഷ്ടപ്പെട്ടാ സെലക്ട് ചെയ്യാൻ എന്റെ അടുത്ത് പറയും. ലാസ്റ്റ് ഇങ്ങനെ ഒരു തോന്നിയപ്പോ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, പപ്പയ്ക്കല്ലേ നല്ല ആഗ്രഹം, ഞാൻ ശരിയാവില്ല, നീ പപ്പേനെ കൊണ്ട് പൊക്ക പറഞ്ഞു. ഇവിടെ വന്നപ്പോ തൊട്ട് ഇടയ്ക്ക് കുറച്ച് നമുക്ക് ഇവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, ഈ കുഞ്ഞിന് വയ്യാണ്ടായി തിരിച്ചു പോകണം എന്നൊക്കെ വിചാരിച്ചപ്പോ ആകെ ആളെ സാഡായി മൊത്തം. എന്നിട്ട് പിന്നെ ഞങ്ങള് വീണ്ടും അത് നിന്ന് ആളുടെ ഒരു ആഗ്രഹം കൊണ്ട് കയറി കളിച്ചതാണ്. അതാ പെർഫോമൻസിൽ കാണാനുണ്ടായിരുന്നു ചേട്ടാ, നന്നായി കളിച്ചു, നന്നായി പെർഫോം ചെയ്തു. പക്ഷെ കുറച്ച് ടെക്നിക്കൽ സൈഡുകൾ പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡയലോഗ് ഓർക്കാൻ വേണ്ടി നിലത്തോട്ട് എല്ലാ ഡയലോഗിന്റെയും പീവര സാധനങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയാൽ നന്നായി. നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ആൻമേരി, നന്നായി പെർഫോം ചെയ്തു. ജോസഫേട്ട മോശമാണെന്നല്ല, ഞാൻ ജോസഫേട്ട ഡാൻസ് കണ്ടു. അല്ല ഞാൻ അത് ചോദിക്കാനൊക്കെയായിരുന്നു മഞ്ജു, ഡാൻസ് എവിടെ പഠിച്ച, എവിടെ എവിടെ നിന്നാണ് ട്രെയിനിങ് ഡാൻസ് പഠിച്ചത്? ഞാൻ സ്വന്തമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം ഉൽപ്പാദിപ്പിച്ചെടുത്താണോ? സ്വന്തം ഉൽപ്പാദിപ്പിച്ചെടുക്കും ചെയ്തു. ഒരു നമ്മുടെ വിക്രം മാസ്റ്റർ പോലെ ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരു വിക്രം മാസ്റ്റർ, ആള് 4 നേരം ബിവറേജിലായിരിക്കും. അപ്പൊ ആളുടെ കൂടെ കൂടിയിട്ട് ആ ഒരു കുറച്ച് ടച്ച് ആ സാധനം. യോയോ അതും കൂടെ കിട്ടിയപ്പം സെറ്റ്. അല്ല ആ സാധനം ഒന്നുകൂടെ കളിക്കാവോ നിങ്ങൾ? ഇതേപോലത്തെ സ്റ്റെപ്പുകൾ ഞാൻ സിനിമയിൽ ഒന്നും കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകത അത് നമ്മൾ ആ ബിവറേജിന്റെ സൈഡിൽ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു തരം. പാട്ടും ഡാൻസും കൂടെ മിക്സ് ചെയ്തുള്ള പരിപാടിയല്ലേ? ഒന്നുകൂടെ ആ പാട്ടിട്ടേ, ആ ഡാൻസ് ഒന്ന് കാണട്ടെ, അത് നല്ല നല്ല സാധനം. ഇത് ഒരു കലാമണ്ഡലത്തിൽ നിന്നും കിട്ടത്തില്ല. ഇവറേന്റെ വാക്യം മാത്രമേ കിട്ടുള്ളൂ. നന്നായിരുന്നു, അടിപൊളി. ഇടയ്ക്ക് വീട്ടിലും വീട്ടിലുണ്ടോ? ചാക്കോച്ചനെക്കാട്ടിലും നന്നായി ഡാൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ? ആ അച്ഛനും മോളും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമാണ്. മോള് നിന്ന് ട്രോളും അച്ഛന്, കിട്ടിയ അവസരം അല്ലേ? ഇവിടെ മാത്രമല്ല, ജീവിതത്തിലെ തന്നെ. പിന്നെ എന്നുള്ള വേറെ കാര്യമുണ്ട്, അച്ഛൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പെട്ടെന്ന് ആള് പാഞ്ഞു വരും. വീട്ടിലുണ്ട്, അതാണല്ലോ മക്കളും അച്ഛനും തമ്മിലുള്ള
ട്രേഡ് സീക്രട്ട് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾ ഒരുമിച്ചുള്ള പ്ലേ കണ്ടപ്പോൾ. ഞാൻ നിങ്ങൾ കളിച്ച സ്കിറ്റിനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അച്ഛനും മോളൂടെ വന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് രസകരമായി ചെയ്തു. നിങ്ങൾ സന്തോഷമല്ലേ? അത് മതി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഹസ്ബൻഡ് ആയിട്ട് വരും. അച്ഛനെ മറന്നിട്ടല്ല, ഹസ്ബൻഡിനെ ആണല്ലോ ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞത്. അമ്മയില്ലേ മോളെ? അമ്മയുണ്ട്, കുഞ്ഞുണ്ട്. മരുമോനെ കൊണ്ടുവന്നല്ലോ. അച്ഛൻ എന്തെങ്കിലും എളുപ്പം എതിർപ്പുണ്ടോ? ഒന്നുമില്ല. അല്ല, ഇനി മരുമോൻ പറയാം, ഇനി അമ്മയും അച്ഛനും കൂടെ പൊക്കോളാൻ പറയും. അത് കറക്റ്റ്. അല്ല, മരുമോൻ ഇതേപോലത്തെ ഡാൻസ് ചെയ്യുന്ന ആളാണോ? ഇതേപോലത്തെ ഡാൻസ് ചെയ്യാൻ മരുമോന് പറ്റുമല്ല. അല്ല, അത് മോക്ക ചോദ്യം മനസ്സിലായി. ആ, എനിക്ക് മനസ്സിലായി. ആഴ്ചയിലൊക്കെ വല്ലപ്പോഴും. ആഴ്ചയിലൊക്കെ വല്ലപ്പോഴും. അപ്പൊ ഞാൻ തിരിച്ചൊരു ഡാൻസ് അവിടെ നടത്താറുണ്ട്. എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അച്ഛനെ മോളെ ഭയങ്കര നല്ല ഫാമിലി. ഇനിയും വരിക, രണ്ടുപേരും ഇനിയും വരിക. ഓക്കെ, തിരിഞ്ഞു നോക്കൂ. ഇതൊരു പ്രോത്സാഹന സമ്മാനമാണ്. ഇനി വരുമ്പോ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല കോമഡി, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ബമ്പർ അടിക്കണം. ജോസഫേട്ടാ, ജോസഫേട്ടിന് എന്തെങ്കിലും ഒരു വിഷമോ പിണക്കോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്നുമില്ല. ഇല്ല, ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. അത് റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. സാബു, നീ ഒരു ഡാൻസ് ചെയ്യട. ആ, മറ്റേ ഡാൻസ്, മറ്റേ ഡാൻസ്. ഇപ്പൊ ഈ ജോസഫേട്ടൻ ചെയ്ത ഡാൻസ്. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും. ജോസഫേട്ടൻ കഴിഞ്ഞാൽ പിന്നെ നിനക്കേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ നമ്മളൊരു ക്യൂവിൽ നിക്കുക. അപ്പൊ ക്യൂ അല്ലേ, അപ്പൊ നമുക്ക് മേടിക്കാനുള്ള ഒരു ത്രാണമായിരിക്കുമല്ലോ. തൊര തൊര അങ്ങനെ ഇറങ്ങി വരുമല്ലോ. അപ്പൊ അപ്പൊ ഇങ്ങനെ നിക്കാന്ന് വെക്കേ. അപ്പൊ നിങ്ങള് സ്റ്റെപ്പല്ലേ, അപ്പൊ നമ്മള് ഇങ്ങനെ മുട്ടുന്ന് മാറിയിട്ട് ഇങ്ങനെ ഒന്ന് ചാടിയാൽ മതി. അപ്പൊ വേണേ കാലൊക്കെ ഒരു വികലാംഗർക്ക് പ്രത്യേക ഒരു പരിഗണന ഉണ്ടല്ലോ. ഇത് എവിടെയായിരുന്നു ഇത്രയും നാള്? അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവര് വരാൻ കുറച്ച് വൈകി പോയി. ടെക്നിക്കൽ ഇഷ്യൂസും പിന്നെ കുറച്ച് ഇതൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി കാശ് കടം വാങ്ങിച്ചോട്ടെ. ദക്ഷിണ കൊടുക്കാനാണ്. അനുഗ്രഹിക്കണം. കാലത്തോട്ട് വന്നിക്കണം. തുടങ്ങാം. എന്ത് ചന്ദമാണ് പെണ്ണേ നിന്റെ പുഞ്ചിരി കാണുവാണ്. ഇവരുടെ ഫ്രണ്ടില് ലോട്ടറി വിൽക്കുന്ന പെണ്ണായിട്ടോ അതോ നിങ്ങളുടെ ജോലി വയ്ക്കുന്ന ആൾക്കാരും ഒക്കെ ഗുരു അംഗീകരിച്ചു കഴിഞ്ഞു. അംഗീകരിക്കണ്ടാവശ്യമില്ല, നേരത്തെ എവിടെ പോയി പഠിച്ചിട്ടാണ് ആള് വന്നത്. അണ്ണ ഇതില് പ്രോ ആണ്. ഇത് പിടിച്ചേ, കൊടുത്തു വിടുന്നു. അടിപൊളിയായിരുന്നു ചേട്ടാ. ഓക്കെ, എടാ അടിപൊളിയായിട്ട് ചെയ്തറാ. സാബുണ്ണനും പൊളിച്ച്. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അടിപൊളിയായി, കളർഫുൾ ആക്കി. അപ്പൊ പ്രേക്ഷകർക്കും എന്തായാലും സന്തോഷമായി കാണും. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ ഒരുപാട് ഇടുക, അടിപൊളിയാക്കുക, എല്ലാവരും ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ബൈ ബൈ. ഇനി പറഞ്ഞോട്ടോ. താങ്ക് യു. ബൈ ബൈ. പോയിട്ട് വായോ. നെക്സ്റ്റ് പെർഫോമൻസിലോട്ട് പോവാം. എന്തോ തണ്ടൊന്നുമില്ല. ഡാൻസിന്റെ സ്റ്റെപ്പ് ഞാൻ വിചാരിച്ച ഞാനാ കൂതറയെന്ന്. നിങ്ങള് സാധാരണ ചെയ്യുന്നതിനേക്കാളും നല്ല സാധനം. നല്ല സാധനണ്ടാ, അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചോണ്ടാണ് ആ സാധനം. ഒന്നുകൂടെ ഒന്ന് കാണിക്കാം, ഒന്നുകൂടെ സോങ് ഇട്ട് തരാം. അവിടെ നിന്ന് കാണിച്ചാൽ മതി. വേണ്ടാത്തോണ്ട് അല്ല, നീ ഒന്ന്. ഞാൻ വേറെ അവസരത്തിൽ ഞാൻ അതിന്റെ ഫുൾ സാധനം ഉണ്ട് എന്റെ. അല്ലെങ്കിൽ ഞാൻ കളിച്ചോളാം. ഇതിന്റെ ഫുള്ളും ഉണ്ടോ? നാലര മിനിറ്റ്. അയ്യോ, എന്നാ ടണലിൽ ഭയങ്കര വൈബാണല്ലോ.
നിങ്ങൾ രണ്ടുപേരോടൊന്നും പൊളിച്ചെടുക്കാൻ പോവാണ്. ഞങ്ങള് വരുമ്പോ തന്നെ അങ്ങനെ വൈബ് ഉണ്ടാക്കി വരാന്ന് വെച്ചാൽ. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഇത്ര ജസ്റ്റിനാണ് ആ 10 ലക്ഷത്തിന്റെ കോമ്പറ്റീഷനിലോട്ടുള്ള എൻട്രി മിസ്സായത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, കണ്ടവരെല്ലാം പറഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നും വന്ന് അതുപോലെ ഒരു പൊളി പൊളിക്കാനായിട്ടുള്ള പ്ലാനിലാണോ? പോവാ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാ, തിരിച്ചു വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബമ്പർ വാങ്ങിച്ചോണ്ട് പോയൊരു പോക്കാണ്. ബമ്പർ അടിച്ചേച്ചില്ല, ഞങ്ങള് മിസ് ചെയ്തു പറഞ്ഞു. അല്ല, നല്ലൊരു സംഭവം. ആ പൊങ്കാലയിൽ നിന്ന് ഇഴഞ്ഞ് കേറി വന്ന് എന്നിട്ട് അമ്പലപ്പറമ്പ് തന്നെ എടുത്തു. എനിക്ക് നമ്മുടെ ആര്യയെ കണ്ടിട്ടേ, നമ്മുടെ പഴയ ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചിയുടെ ഒക്കെ ഒരു ഔട്ട്ഫിറ്റ്, ഒരു സാധനം ഫീൽ ചെയ്യുന്നു. കുറെ പേരുടെ പേര് ഇപ്പൊ പറഞ്ഞു. ഞാൻ വേറെ ആരുടെ പേര് അല്ലേ മഞ്ചേച്ചൽ അല്ലാതെ. അതെ, ഏതൊക്കെയായിരുന്നു നമ്മൾ കേക്കട്ടെ? സ്വാമി അത് ശരിയാ, അത് കറക്റ്റാ, കറക്റ്റാ, കറക്റ്റാ. വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്? ഷോസ് ഒക്കെ പുതിയത് ചെയ്ത് തുടങ്ങിയോ? ഇവിടെ വരാനായിട്ടാണല്ലോ നമ്മള് നിക്കുന്നേ, അപ്പൊ സ്റ്റേജ് പരിപാടി വന്നാലും വേണ്ട, ഇങ്ങോട്ട് വരാന്ന് നോക്കി. അതാണ് ഈ സ്റ്റേജിന്റെ ഗുണം, ഇതിൽ നിന്നിട്ട് വേണം നമുക്ക് പുറത്ത് ഔട്ട്പുട്ട്. അല്ല, ഈ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസും പറയുന്ന ഒരു കാര്യമാണ്, കാരണം ഇങ്ങോട്ട് പിന്നെയും പിന്നെയും വരാനുള്ള ഒരു ത്വര ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഓക്കെ, നമ്മള് സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ 10 ലക്ഷം ഒക്കെ ഉണ്ട് കേട്ടോ, അതിലേക്കൊക്കെ കയറി വരിക. ഓക്കെ, ടൈം കൊടുക്കാവോ? കൊടുക്കാം ചേട്ടാ, കൊടുക്കാം, കൊടുക്കാം. Your time starts now. Endu vidhidu vallatha chadidu porka purathende pinni nu ഗീതുവിന് കൊടുത്തത്, സരിതക്ക് കൊടുത്തത്, സനിലൊക്കെ കൊടുത്തു, ഇനി തിരിച്ചു കിട്ടൂലല്ലോ ദൈവമേ. ഇവൻ ഒറ്റൊരുത്തം കാരണം എത്ര ഗിഫ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇടി വർഷേ, നിന്റെ ആങ്ങളെ ഇന്നലെ ഏതോ പെണ്ണെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നതായിട്ട്. അത് ചുമ്മാ പറയണതാ, അങ്ങനെയൊന്നും ഇല്ല. ചുമ്മാ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ, എന്തായാലും നീ കെട്ടാതിരിക്കുമല്ലേ, ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരുവോ. വൃത്തി കിട്ടവനെ, ദേ അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചരാൻ പറഞ്ഞപ്പോ ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തവനാ എന്നെ വിളിക്കുന്ന നാണമില്ലാത്തവൻ. ദൈവമേ, ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പുലരിയിലൊരു പൂന്തിന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലി ചായ കുടി. അയ്യോ വേട്ടത്തിൽ നിന്ന് എന്നെ വിളിക്കല്ലേ, നിങ്ങള് കേക്കണം. ഒരു അമ്മയുടെ വാത്സല്യം ഇല്ലാണ്ട് വളർന്ന എന്റെ അനിയനോട് ഞാൻ പറഞ്ഞു, എടാ അമ്മയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞപ്പോ അമ്മയുടെ പ്രായമുള്ള ഈ തള്ളേനെ കെട്ടിക്കൊണ്ട് വന്നേക്കു. ഇന്നലെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത്, എന്റെ ഉണ്ണിയേട്ടൻ കേട്ട സഹിക്കില്ല. സഹിക്കില്ല, എനിക്കും സഹിക്കണില്ല. ഒന്നോ രണ്ടോ വയസ്സാണ് ഞാൻ സഹിച്ചാനെ, 22 വയസ്സുള്ള എന്റെ അനിയനെ ഈ തള്ള കെട്ടിയെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ സഹിക്കും? അയ്യോ അതാണ്, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ. എന്തിതാ, ഈ കാലം മാറുന്നതനുസരിച്ച് നമ്മളായിട്ട് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ അപ്പന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഉൽപലാക്ഷൻ. ഭാഗ്യ, അതിൽ മാറ്റൊന്നുമില്ല. മാറ്റി, അതും മാറ്റിയാ. ഞാൻ ഉൽപൂന്നാ വിളിക്കുന്നത്. അയ്യോ, ഇവരെ കണ്ടപ്പോ മുതൽ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്നറിയോ, എന്റെ അനിയനെ ഉണ്ണിക്ക് പോളി കൊടുക്കാൻ പോയപ്പോ അവിടെ ഉണ്ടായ നേഴ്സ് ഇവരാണോ എന്നൊരു സംശയം. അയ്യോ അത് ഞാനല്ല, എന്റെ ട്വിൻ സിസ്റ്റർ. താണ്ട അവരടിക്കുന്ന ബിയറിന്റെ ബ്രാൻഡ് കിംഗ്ഫിഷർ ആണെന്ന്. ട്വിൻ സിസ്റ്റർ, ട്വിൻ സിസ്റ്റർ ആണെന്ന്, ഞങ്ങളെ ബിയറട്ടകളാണെന്ന്. അയ്യോ അയ്യോ അയ്യോ, നീ ശരിക്കും എത്ര കെട്ടിട്ടുണ്ട്? രണ്ടാം കെട്ടുവല്ലോ ആണോ? അയ്യോ താണ്ട രണ്ടാം കെട്ടാന്ന് സമ്മതിച്ചു. അത് എന്റെ കൂട്ടുകാരി ലില്ലിക്ക് 100 പവന് 10 ലക്ഷം രൂപയും മാരുതിക്കാരും കൊടുക്കണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചു, ഞാൻ എന്റെ കെട്ടിയവനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചു. എന്നിട്ട് ശ്രീധനം കിട്ടിയാ? അത് കെട്ടിയോടുകൂടി അവർ രണ്ടുപേരും കൂടെ കൂട്ടി അങ്ങോട്ട് ഒളിച്ചോടി. ഇപ്പൊ കോടമ്പാക്കത്ത് എവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ആ സങ്കടത്തിലിരിക്കുമ്പോഴേ ഉണ്ണിയേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. കയറി വന്നെന്ന് പറയാൻ പറ്റൂല, നീ വിളിച്ചു കയറ്റി എന്ന് പറയാതാ കറക്റ്റ്. നാത്തൂനെ, ഞാൻ ഇന്നലെ കയറി വന്ന പെൺകുട്ടിയാണേ. അയ്യോ കുട്ടി എന്ന് പറയല്ലേ, പെണ്ണെന്ന് പറഞ്ഞാൽ മതി. കുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇന്ന് മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ വൃത്തിയോടും മെനയോടും കൂടി തന്നെ ചെയ്യും. വൃത്തിയും മെനെ, നീ ഒന്ന് ഇരിച്ചാണ്. അയ്യോ ഇന്നലെ ചവച്ച വെറ്റിലേം ചുണ്ണാമ്പൊക്കെ പൊട്ടിയിരിക്കുക. ആണ്ട ഒരു പല്ലുമില്ല. അയ്യോ അത് ആക്സിഡന്റ് പോയതാ. ആക്സിഡന്റ്? എന്ത് ആക്സിഡന്റ്? ഞാൻ നിങ്ങളുടെ പല്ലും ഇങ്ങനെ ഇളക്കിക്കോട്ടിട്ട് ഇങ്ങോട്ട് വിട്ടുപോന്നതാ. ആണ്ട പല്ലൂര് കയ്യിലിരിക്കണം. അപ്പുറത്തേക്ക് വല്ല ഏറി പുലിപ്പല്ലാന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്തോണ്ട് പൊക്കോളൂ. ഇവിടെ പുലിയൊക്കെ ഉണ്ടോ? പുലിയുണ്ട്. പേടിയാണെങ്കിൽ ഒന്ന് കണ്ട് ഇപ്പൊ തന്നെ വിട്ടോ. ഞാൻ എന്റെ ഉണ്ണിയേട്ടനെ വിട്ടു പോവില്ല. അയ്യോ കൊഞ്ചണോ കൊഞ്ചോക്കെ. ആ ചേച്ചി വേറെ മൂടാണല്ലേ. തോന്നിയാസം പറയുന്നതാ. അല്ല ഫുൾ വൈബാണല്ലേ. എന്റെ അച്ഛനെ പോലെ ട്രാവലർ ആണ്. എത്ര സീറ്റ് ട്രാവലർ ആണ് നിന്റെ അച്ഛൻ? ട്രാവലിംഗ്. എന്റെ അച്ഛൻ ഒരു സഞ്ചാരപ്രിയനായിരുന്നു, പക്ഷെ ഇപ്പൊ ഓസ്ട്രേലിയൻ പോലീസുകാർ പിടിച്ചു. അതെന്താ? അച്ഛൻ ഈ കങ്കാരുന്റെ സഞ്ചിയില്ലേ, അത് കണ്ട പച്ച വിചാരിച്ച മൊത്തം കീറിയിരിക്കുകയാണ്.
ഉള്ള കകാരൊക്കെ വിളിച്ചു വിട്ടിട്ട് നൂല് കൊണ്ട് വട്ടത്തിൽ അങ്ങോട്ട് തുന്നി അങ്ങോട്ട് കെട്ടി. പക്ഷെ പിടിച്ചത് ഓസ്ട്രേലിയൻ പോലീസുകാരായിരുന്നു. എനിക്ക് ഇത്തിരി ഗമയാ. ആ ഗമയൊക്കെ കൊള്ളാം, പക്ഷെ ഈ വീടിന് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഭാര്യയും ഭർത്താവായിട്ടൊന്നും ജീവിക്കാൻ പറ്റൂല. ഇത് പൂച്ചശാപമുള്ള വീടാ. പൂച്ചശാപോ? ആ അതാണ്ട് ആ കാണുന്ന തോട് കണ്ട, ആ തോട്ടിൽ ഒരു സുന്ദരിയായ മീനുണ്ട്. ഈ വീട്ടിലെ പൂച്ചയായിട്ട് പ്രേമവാ. എന്റെ അച്ഛൻ ഒരു ദിവസം ചൂണ്ടെടുത്ത് ചൂണ്ടിടാൻ പോയി ഇരിക്കലും ഈ പൂച്ച ചാടി ഒരു ചവിട്ട് അച്ഛൻ നെഞ്ചുന്നതിലും മീന്റെ മേത്തേക്ക് അങ്ങ് വീണ്. എന്നിട്ട് മീനെ കിട്ടിയ? മീനെ കിട്ടിയാന്ന് ഞാൻ ചെല്ലുമ്പോ കാണുന്നെന്താന്നറിയോ? അച്ഛനെ പൂച്ച പൊക്കി നിർത്തിട്ട് അച്ഛനും പൂച്ചാലും തല്ലിട്ട് പറയാ, എന്റെ പെണ്ണിന്റെ മേത്ത് തുടർന്നോടാന്ന്. അതെ, ഉണ്ണിയേട്ടൻ എപ്പോഴും പറയും പെങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരിയാന്ന്. ഞാൻ നേരിട്ട് കണ്ടപ്പോ അതിലും സുന്ദരിയാ. എന്താ അതിന്റെ രഹസ്യം? അത് ഡെയിലി ഫ്രൂട്ട്സ് കഴിച്ചാ മതി. എന്നാ പിന്നെ കാട്ടിലുള്ള പുരങ്ങന്മാരെ കഴിച്ചിട്ട് അയ്യോ. അതെ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവല്ലേ, അവൻ നിന്നെ പ്രേമിച്ചത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് കണ്ടിട്ടാണല്ലേ അവനെ പ്രേമിച്ചത്? അയ്യോ, അതെല്ലാ ദിവസം എന്റെ ഉണ്ണിയേട്ടൻ എനിക്ക് പാട്ടൊക്കെ പാടിത്തരും. പാട്ട്? ഇവൻ, ഞാൻ ഈ നാടൻ പാട്ടിന്റെ പരിപാടിക്കൊക്കെ പോയി ജീവിച്ചാൽ ഇവനായിട്ട് ഒരു പരിപാടിക്ക് പോയതോടെ മതിയായി. അയ്യോ, എന്നിട്ട് പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? പരിപാടി പൊളിഞ്ഞു. എങ്ങനെ? പാട്ടിനിടെ അവൻ എക്സ്ട്രാ ബീറ്റ് ഇട്ട്. എക്സ്ട്രാ ബീറ്റ്? ഹൈ 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 ഡ്രാ. നീ എന്നിട്ട് എന്റെ അടുത്ത് പറയാ സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പ് ഒക്കെ ഉണ്ടെന്ന്. മൊബൈൽ ഷോപ്പ്? അവന്റെ കയ്യില് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കിടന്നപ്പോ ദേ ഫോണിന് കത്തു പിടിച്ചെന്ന് മനു വെള്ളം കോരി ഒഴിക്കാൻ നോക്കി അവനാ മൊബൈൽ ഷോപ്പ്. ഉണ്ണിയായിട്ട് ഓരോ കുസൃതികള്. അടുത്ത വല്ല് പോകാനുള്ള ചിരിയാണ് ചിരിക്കണത്. എന്റെ പൊന്ന് പെണ്ണും പൊള്ളേ, നിങ്ങക്ക് ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായി? ഒന്ന് ഇറങ്ങി പോയി എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഉണ്ണിയേട്ടനെ വിട്ട് എങ്ങും പോവില്ല. എന്റെ ദൈവം, ഈ ആഗസ്റ്റ് 20 എന്ന് പറഞ്ഞ ഈ നശിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. എന്റെ പൊന്നു പെണ്ണും പോലെ ഒന്ന് പോ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങളെ പുച്ഛിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. ഈശ്വര, ഈ തള്ളേങ്ങാൻ ഇനി പ്രായിക്കനെ ഫലിക്കോ? എനിക്ക് പേടിയാവണം. അതെ അമ്മായി, നിങ്ങൾ പോണ്ട. അയ്യോ, ആര് പറഞ്ഞു ഉണ്ണിനെ ഇട്ടിട്ട് പോവാണെന്ന്? അതെ, ഇന്ന് ഓഗസ്റ്റ് 20 അല്ലേ. ഞാൻ വാർത്തക്ക് പരീക്ഷ മേടിക്കാൻ പോവാ. ഞാൻ പോയിട്ട് വരാവേ. വരുവോ? ആ വരാ. അയ്യോ, രണ്ടുകൂടെ നല്ല തള്ളലല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഭയങ്കര തള്ളല്ലോ. പൂച്ച എടുത്തിട്ട് അറഞ്ഞാ പുറഞ്ഞിന് അടിച്ചെന്ന് അച്ഛനെ. നിങ്ങളുടെ പെർഫോമൻസ് എപ്പോഴും ഹൈ ആണ്. രണ്ടുപേരുടെയും നല്ല ഹൈ പെർഫോമൻസ് ആണ്. പെട്ടെന്നുണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണോ? ഇന്നലെ വൈകുന്നേരം ക്ലൈമാക്സ് ആയി. നമ്മൾ ആദ്യം പിടിച്ച കണ്ടന്റ് അങ്ങോട്ട് കേറണില്ല എന്ന് പറഞ്ഞ് ഫൈനല് മാറ്റിയതാ. എന്നിട്ട് ഇത് കേറിയോ? ഇത് കേറിയോന്ന് ചോദിച്ചാൽ അല്ല, ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു, ശരിക്കും ചിരി പൊട്ടി വന്നത്. അടുത്ത സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ തമാശകൾ മാറിയിട്ട് പിന്നെ കഥ പറച്ചിലായി. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, ഓവർലാപ്പ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഒരാൾ പറഞ്ഞ് നിർത്തിയിട്ട് അടുത്തയാൾക്ക് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അത് കേട്ട് ആസ്വദിക്കാനുള്ള സമയം ഞങ്ങൾക്കും തരണം. അല്ലേ, അതെന്താ സംഭവം അറിയോ? അതൊന്ന്, ഇന്നലെ അവര് അവസാനമാണ് എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. അപ്പൊ അധികം തെറ്റുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞിരുന്നിട്ട് പോകാനുള്ള ധൃതിയായിരുന്നു അത്. ശരിഞ്ഞു നോക്ക്. സെക്കൻഡ് ഹാഫ് കൂടെ നന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ബമ്പർ അടിച്ചാലേ. മറ്റൊരു ഗിഫ്റ്റ് ആമ്പർ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനിയും കാണാം. ശരി. ഹലോ. അതെല്ലോ. ആ, ഞാനൊരു സുഹൃത്താ. എന്താ? ഇല്ല, ഇപ്പം ഈ അമ്പലങ്ങളിലേക്കുള്ള ടൂറൊക്കെ നിർത്തി വെച്ച്. എവിടെ? വാരണാസിയോ? ആ, ഇല്ല, വരുന്നില്ല, വരുന്നില്ല. എന്താ ഷൂട്ടോ? സുഹൃത്തെ പറയുന്ന കേക്ക്, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഈ വാരണാസിയിലേക്കൊക്കെ വരാൻ പറഞ്ഞാൽ? നിങ്ങൾക്കൊരു മര്യാദ ഇല്ലേ? ആ, അത് എടോ, ഞാൻ പറയുന്നത് കേക്കണോ? പറ്റത്തില്ല, ഇവിടെ ഷൂട്ട് നടക്കുകയാണ്. എങ്ങനെയാ വാരണാസിക്ക് വരുന്നത്? ഇയാള് വെച്ചിട്ട് പോടായിരുന്നു. ഓരോ കൊഞ്ഞാണ്ടമ്മ ഇറങ്ങിക്കോ. എന്താ വാരണാസി നേതാണ്ട് ഷൂട്ടോ കാര്യങ്ങളോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട്? വർക്ക് കിടക്കല്ലേ ഇവിടെ. വാരണാസിയിൽ ഷൂട്ട് കഴിഞ്ഞല്ലോ എനിക്ക്. അതിന്റെ എന്തോ കാര്യത്തിന് വേണ്ടി അവര് വിളിച്ചാ? അടുത്ത ഷെഡ്യൂള് ജാനുവരിയില്. ഞാൻ വെച്ചിട്ട് പോവാൻ പറഞ്ഞു. കളിക്കല്ലേക്കാ? ആര് കളിച്ചു? ഇത് എനിക്ക് വന്ന വർക്കല്ലേ ഇത്.
എന്റെ ഫോൺ തിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അല്ല, ചാർജ് ചെയ്യുന്നതിന് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അടുത്ത പ്രാവശ്യം പഞ്ച് കൊണ്ടുവരില്ലേ? നിങ്ങൾ ആ 10 ലക്ഷത്തിലോട്ട് കയറണം കേട്ടോ, ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പോയിട്ട് ആയോ? ഒക്കെ ഫോൺ ചോദിച്ചാൽ കൊടുക്കല്ലേ? എന്നാ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പറഞ്ഞു എന്നെ ഒന്നും ചെയ്യാൻ. ഷോ കഴിയട്ടെ, ഇതിന്റെ വൈൻഡ് അപ്പ് കേട്ടവൻ, എന്നിട്ട് ഞാൻ തരാം. കടസൻ, പ്ലീസ് കം. ഹലോ. ഹലോ, ആരായി സുന്ദരി കുട്ടി ബട്ടർഫ്ലൈ? എന്റെ പേര് അനഘ. അനഘ എവിടെന്നാ വരുന്നേ? ഞാൻ പത്തനാപുരത്ത്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത് ഒത്തുചത്ത് കുത്തി കേട്ടിട്ടുണ്ടോ? ആ, അത് പത്തനാപുരത്താണ്, അറിയാവോ? 10 തത്ത ഉണ്ടായിരുന്നു അവിടെ. അപ്പോ മക്കള് പോവാ, നല്ലായിട്ട് പെർഫോം ചെയ്യാം. പ്രിപ്പയർഡ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് പോയോ? ഹലോ മോളു. എന്താ, എന്താണ് പേര്? എന്റെ പേര് അനഘ. പഠിക്കുക? എടാ, ഞാൻ നിന്റെ ഡാൻസിന് സപ്പോർട്ട് ചെയ്ത ഒരാളാ, അപ്പൊ എന്നെ ഇങ്ങനെ തരം താഴ്ത്തരുത്. മക്കളെ, എത്ര പഠിക്കുന്നേ? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ഞാനും ചേച്ചിയും. എടാ, കൈ വിറയൽ പിടിച്ചു നിർത്തിയിരിക്കയാണ് ആള്. പേടിച്ചിട്ടേ കൈ വിറയ്ക്കാണ് പിടിച്ചു. എന്താ പേര് ചേച്ചിയുടെ? അക്ഷയ. അക്ഷയ, സ്കൂളിൽ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പരിപാടി ചെയ്യും? നാടോടി നൃത്തം, ഡാൻസ്, അങ്ങനൊക്കെ. മോളെ ഏത് സ്കൂളിലാടാ? ഞാൻ മാണ്ടാബർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവളടുത്ത് എന്ത് ചോദിച്ചാലും ഇവള് പറയും, ഇങ്ങനെ പറയുള്ളൂ. മോളുടെ പേരെന്താ? അനഘ. വീട് എവിടെയാ? പത്തനാപുരം. അച്ഛൻ, അമ്മ. നല്ല ഉടുപ്പൊക്കെ അല്ലേ? സിൻഡ്രല്ലേ. വേറെ എന്തെങ്കിലും കലാപരമോ കായികപരമായിട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ജിംനാസ്റ്റിക്. തുടങ്ങാപ്പോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അനഘ കുട്ടി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹായ്, ഞാൻ അനഘ. ഞാൻ 10,000 വരുന്നു. ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡി അടിക്കുന്ന എല്ലാവരുടെയും പണി വീട്ടുകാരെ വിറ്റ് കാശുണ്ടാക്കലാണ്. പക്ഷേ ഞാൻ അതിൽ ഒരു മാറ്റം വരുത്തുന്നില്ല. ഞാനും അത് തന്നെ ചെയ്യാൻ പോകുന്നത്. സാധാരണ എല്ലാ വീട്ടിലും എന്നതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടൊരു ഗൾഫുകാരൻ, പേര് ഷിബു. ബന്ധം എൻ്റെ അച്ഛനാണേ. ഒരു ദിവസം രാവിലെ ഉറക്കപ്പിച്ച് നിന്ന് കോട്ട് വാങ്ങിക്കിട്ട് മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോഴായിരുന്നു അമ്മ കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്ന് കുറേ സാധനങ്ങൾ വലിച്ചിറക്കിയത്. പച്ചക്കറി, മീന്, ഇറച്ചി, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഹാരികയിൽ കണ്ടാൽ തന്നെ വിചാരിക്കും പച്ചക്കറി ഉണ്ട് വീട്ടിൽ മരുത്ത് മറിഞ്ഞാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇത്ര സാധനങ്ങളൊക്കെ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലയോടി, ഇന്ന് നിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമില്ലയോ എന്നമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മേ അച്ഛൻ അവിടെ പട്ടിണിയായിരുന്നു എന്നിന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, പോടി അവിടുന്ന് ആ പാവ മനുഷ്യനെ കളിയാക്കാതെ എന്നും പറഞ്ഞ് സാധനങ്ങൾ എടുത്തോണ്ട് അമ്മ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ പൂച്ച ചൂടുവെള്ളത്തിൽ വീണ പോലെയായിരുന്നു അമ്മയുടെ ഓട്ടം തുടങ്ങിയത്. കറി വെക്കുന്നു, ചോറ് വെക്കുന്നു, ചിക്കൻ മലത്തിയടിക്കുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. സിനിമാ നായകനെ പോലെ അച്ഛൻ്റെ മാസ് എൻട്രിക്ക് എന്നെ കേത്തിരുന്നു. അപ്പോഴാണ് വെന്നസിലെ വ്യാപാരി എന്ന സിനിമയിലെ സലീം കുമാറിനെ പോലെ റേഡിയോയും തേങ്ങി പിടിച്ചുകൊണ്ട് അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പിന്നീട് അങ്ങോട്ടൊരു സ്നേഹപ്രകടനമായിരുന്നു. അമ്മ ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു, മുത്തശ്ശനും മുത്തശ്ശിയും കെട്ടിപ്പിടിക്കുന്നു, ഞാനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു. എന്തിന്? കരണ്ട് വില തരാമെന്ന KCB കാരൻ വരെ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ കാരണമുണ്ട്, അതിനു വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്നായിരുന്നു. അത് പക്ഷെ അച്ഛനെ കാണാനല്ലായിരുന്നു, അച്ഛൻ്റെ പെട്ട് പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പെട്ട് പൊട്ടിച്ചപ്പോൾ കോഴി തീറ്റ തിന്നും പോലെയായിരുന്നു ആളുകളുടെ അവസ്ഥ. കൂട്ടത്തിലിരുന്ന ആരോ സോപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കണ്ണിലിട്ടൊരു കുത്തം കുത്തി. അത് വേറെ ആരുമല്ലായിരുന്നു, ഞങ്ങളുടെ സോമമാമനായിരുന്നു. സോമമാമനെ കണ്ടാൽ തന്നെ ചോക്ലേറ്റിൻ്റെ നിറമാണ്, കുളിക്കത്തുമില്ല നനയ്ക്കത്തില്ല. ഒരു ബ്ലേഡ് എടുത്ത് മുഖത്തോടെ വെടിച്ചാൽ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കാനുള്ള ചെളി കിട്ടും. പിന്നെന്തിനാണ് എന്താ അങ്ങാർക്ക് ഈ സോപ്പ്?
പുള്ളിക്കാരനെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും കഷ്ടമാണ്. പെട്ടുപൊട്ടിച്ചപ്പോ കൊണ്ടുപോയത് 3 കോടാലി തെളിവും 2 ബാമും അച്ഛന്റെ പാസ്പോർട്ടുമാണ്. അമ്മ കണ്ടതുകൊണ്ട് അച്ഛന്റെ പാസ്പോർട്ടെങ്കിലും തിരികെ കിട്ടി. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ടേബിൾ ഫൺ കറങ്ങുന്ന സ്പീഡിലായിരുന്നു അച്ഛൻ ഞങ്ങളെ കൊണ്ട് കറങ്ങാൻ പോയത്. ബന്ധുക്കളുടെ വീട്, കൂട്ടുകാരുടെ വീട്, ബീച്ച്, പാർക്ക്, അങ്ങനെ പൊളിയായിരുന്നു. അച്ഛന്റെ പൈസയും പൊളിയാൻ തുടങ്ങി. അമ്മയുടെ കഴുത്തിലിരുന്ന സ്വർണത്തിന്റെ എണ്ണം കുറയുന്നതും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അച്ഛൻ ലൗഡ് സ്പീക്കറിലിട്ടു. അപ്പോൾ അറബിയുടെ ഭാര്യ പറഞ്ഞു, ഒരുപാട് ജോലിയുണ്ട്, പെട്ടെന്ന് കയറി വാ എന്ന് മലയാളത്തിലല്ല പറഞ്ഞ്, അറബി തന്നെയായിരുന്നു പറഞ്ഞത്. താൾ സുറ ശുക്കൽ കതീറിയ. പക്ഷെ അമ്മ അതിന് കേട്ടതോ, തൻ്റെ സുഹറയ ഷിബു കയറി വാ എന്നല്ലേ പറഞ്ഞത് എന്നമ്മ. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. ആരാണ് സുഹറ, നിങ്ങളവളെ കല്യാണം കഴിച്ചല്ലേ എന്നും പറഞ്ഞ് അവിടെ ഒരു പൊടി പൂരമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ 1 മാസത്തെ ലീവ് 1 ദിവസം പോലെ കടന്നുപോയെന്ന് അച്ഛന് തന്നെ തോന്നി. പിറ്റേന്ന് രാവിലെ അച്ഛൻ എന്ത് ചെയ്യുന്ന മുറ്റം തൂത്തോണ്ടിരുന്ന അമ്മയോട് ചോദിച്ചപ്പോൾ ആകാശത്തോട് പോയി വിമാനത്തിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, അതിൽ കാണും നിന്റെ തന്ത. ഇനി സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾക്കായി ഒരു ചെറിയ കാത്തിരിപ്പ്. അന്നക്കുട്ടി, എന്താ ഒരുപാട് കഥാപുസ്തകം വായിക്കും അല്ലേ? ആ, ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഒരു കഥാപുസ്തകം തുറന്ന് ഒരു കഥ ഞങ്ങൾക്ക് വായിച്ചു തരുന്ന ഫീലായിരുന്നു മോളത് പെർഫോം ചെയ്തപ്പം. അച്ചടി ഭാഷയിലാണ് നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്നത്. അതിങ്ങനെ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? അതാ മക്കളെ, ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതി നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നല്ല ശബ്ദമാണ് ബോളിന്റെ ശബ്ദം. ശ്രദ്ധിച്ചോ, സ്ക്രിപ്റ്റിൻ്റെ അകത്ത ഒരു പോരായ്മയാണ്. പക്ഷെ മോള് മോളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഈ പഠിച്ച സ്ക്രിപ്റ്റ് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രസൻറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ പറയാൻ ശ്രമിക്കണം ഇനി വരുമ്പോൾ കേട്ടോ. നന്നായിരുന്നു, തിരിഞ്ഞു നോക്കൂ. എത്രയാ? 5000. അനകമോളുടെ ഒരു ഡാൻസ് കണ്ടാ കൊള്ളാം എന്നൊരു ആഗ്രഹം എനിക്ക്. ഡാൻസ് ചെയ്യില്ലേ? അപ്പോൾ ഡാൻസ് കളിച്ചാലോ? ചെയ്യില്ലേ? ഓക്കെ, പൈസയും പിടിച്ചോളാം. रब्बाने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है ചെയ്തതും അവളെ ഡാൻസ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവള് എൻജോയ് ചെയ്താണ് അവള് പാടി അവള് ഡാൻസ് ചെയ്ത് ലിപ്പും കൊടുത്തായിരുന്നു. അതെ, അതിന്റെ അത് ജിംനാസ്റ്റിക് വന്നു. മോളെ ഗംഭീരമായിരുന്നു, അടിപൊളി. ഓക്കെ, ഇനിയും വരണം കേട്ടാ, കൈയൊക്കെ നല്ല തണുത്തിരിക്കുകയാണല്ലോ ഇപ്പൊ. ഓക്കെ, നമുക്ക് ഡാൻസ് ആണോ സ്റ്റാൻഡപ്പ് ആണോ ഇഷ്ടം? ഡാൻസ് ആണല്ലേ. എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോ 3 വർഷമായി. ഇപ്പൊ 3 വർഷമായിട്ട് പഠിക്കുക അല്ലേ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രോ ഡാൻസർ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, പോയിട്ട് പോയോ. ഓൾ ദി ബെസ്റ്റ്. 2 5 1 15 ഇക്കാന്റെ ഫോൺ വരുമോ? ഫോണില്ലാതെ അവിടെ നിൽക്കാൻ വരണ്ട. ഫോൺ കേക്കാ, ഫോൺ തരാം. നീ ഷോ കഴിയട്ടാ, എനിക്ക് 2 കോള് വരാനുണ്ട്. ജോലി ആദ്യം നടക്കട്ടെ. ആ ഓക്കെ. ബൈദുബൈ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? 2 പുതിയ ആൾക്കാർ വന്നു, നല്ലതായിരുന്നു എപ്പിസോഡ്, നല്ല രസമായിരുന്നു. ഒരു അച്ഛനും മോളും വന്നു, മറ്റേ ഡാൻസ് ഇവന്റെ ഡാൻസ് കാണാൻ പറ്റി. ഒരുപാട് നല്ല ഡാൻസ് ആയിരുന്നു. ഞാൻ കൊടുത്ത ദക്ഷിണയ്ക്കുള്ളൊരു സംഭവം പുള്ളി എനിക്ക് ചെയ്ത് തന്നു എന്നുള്ളതാണ്, മനസ്സിലായേ.
അതിന്റെ ഒരു ഒരു 4.5 മിനിറ്റ്സിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അതിന്റെ ഫുള്ള് ലോങ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ചെയ്താലോടാ നമുക്ക് ആ സാധനം. പക്ഷെ പുള്ളി പോയില്ലേ, പേർ പോയില്ല. ഞാൻ നിക്കടാ ചെയ്ത് പിടിക്കുവോ ഈ സാധനം? അതെ, നിന്റെ ഇതേപ്പാ ഇതേതാ വെസ്റ്റേൺ ടൈപ്പ് അല്ലേ? വെസ്റ്റേൺ ടൈപ്പ് പിടിച്ച് മഞ്ജു ചേച്ചി വെസ്റ്റേൺ കളിക്കുക വെച്ച് ഇല്ലല്ലേ, ക്ലാസിക്കലേ. അല്ലടാ, ഈ ക്ലാസിക്കലും വെസ്റ്റേൺ ഡ്രസ്സിംഗ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് പിടിക്കാം നമുക്ക്. അയ്യേ പ്രേക്ഷകരെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇങ്ങനെയുള്ള ഡാൻസ് ഫോംസ് ഉണ്ട് പ്രാദേശിക തലത്തിൽ. സംഭവം എന്നാ അറിയാൻ മേലെ ഈ സാധനം ആരും കണ്ടിട്ടില്ല. എക്സ്പോഷർ അല്ലേ ഇവർക്ക്. ആ നിങ്ങൾ മറ്റേ ആ സാധനങ്ങളില്ലേ, ഞങ്ങളിതിന് വെറൈറ്റി. നമ്മുടെ മറ്റൊരു വെടിക്കെട്ട എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, സാബുണ്ട മഞ്ചേജി നസീർ കണ്ണ. എന്റെ ഫോണോട് മാറ്റണ, അണ്ണന്റെ മാത്രം മാറ്റലണ. അയ്യോ നിങ്ങൾ എന്താ ചോദിച്ച, ഈ പരിപാടി വരുമ്പോ എന്ത് ചെയ്യും അല്ലേ? എന്ത്?